ഏവർക്കും നവനീത നമസ്കാരം. ഇപ്പോ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ചാല്, ഒറ്റപ്പാലത്ത് നടക്കുന്ന ഗണേശോത്സവ പരിപാടിയുടെ സമാപന ചടങ്ങിൽ ഉണ്ണി മുകുന്ദനാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ചടങ്ങിൽ വെച്ചുകൊണ്ട് സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. വിഷയം ഒന്ന് മാത്രമാണ്, ഇവിടുത്തെ ഗണപതി ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള എ എം ഷംസീർ അപമാനിച്ച് മിത്താണെന്ന് പറഞ്ഞുകൊണ്ട് അപമാനിച്ച ആ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പ്രതികരണം കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ സമൂഹത്തിലെയും പ്രധാനപ്പെട്ട എല്ലാ കാര്യകർത്താക്കളും പ്രഖ്യാപിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും എല്ലാം ചെയ്ത സമയത്ത് ഉണ്ണിമുഖന്ദന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിശേഷം എന്താണെന്ന് വെച്ചാല്, മാളികപ്പുറം സിനിമ പോലെ തന്നെ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു പുതിയ സിനിമ അദ്ദേഹം ആ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജയ് ഗണേഷ് എന്നുള്ള ഒരു സിനിമയുടെ പ്രഖ്യാപനം അദ്ദേഹം കേരളത്തിലെ എല്ലാ ഹൈന്ദവ നേതാക്കന്മാരുടെയും മുന്നിൽ വെച്ചുകൊണ്ട്, കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗണേശോത്സവ പരിപാടിയുടെ സമാപന ചടങ്ങിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് എന്താണ് ഗണപതി ഭഗവാനോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതോടൊപ്പം തന്നെ എ എം ഷംസീർ അടക്കമുള്ള ഹിന്ദു വിരുദ്ധ നേതാക്കന്മാരെയും എങ്ങനെയെല്ലാം അറിയിക്കണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു വിഷയത്തിലൂടെ അല്ലെങ്കിൽ ഒരു സിനിമയിലൂടെ അത് പുറത്തു കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പം മാളികപ്പുറം സിനിമ കേരളത്തിലെ ജനങ്ങൾ, ഹൈന്ദവ സമൂഹം, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം എന്ന് തന്നെ നമുക്കറിയാം, എങ്ങനെയാണോ അത് ഹൃദയത്തിലേക്കിയത് അതുപോലെ തന്നെയായിരിക്കും ജയ് ഗണേഷ് എന്ന് പറയുന്ന ഉണ്ണിമുഖത്തിൻ പുറത്തു കൊണ്ടുവരുന്ന പുതിയ സിനിമയുടെ പ്രവർത്തനവും അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ വിജയവും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ള സംശയമൊന്നുമില്ല. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഏറ്റവും വലിയ തരത്തിൽ ഹിന്ദു സമൂഹം ഇന്നിപ്പോ നന്ദി രേഖപ്പെടുത്തേണ്ടത് ഷംസീറിനോട് തന്നെയാണ്. സാധാരണ നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഹിന്ദുവിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഗണേശ ശ്രീകൃഷ്ണ ജയന്തിയാണ്. എല്ലാ സ്ഥാനീയ സമിതികളിലെയും ഈ പറയുന്ന ശ്രീകൃഷ്ണ ജയന്തിയുടെ ശോഭായാത്രകൾ വലിയ തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പോ അതിന് സമാനമായിട്ട് തന്നെയാണ് ഗണേശോത്സവ പരിപാടി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും വലിയ തരത്തിലുള്ള ഒരു വിജയമായിട്ട് ഈ വർഷം കൊണ്ടാടാനായിട്ട് പറ്റിയതെന്നുള്ള ഒരു സംശയവുമില്ല. പാലക്കാട് ജില്ലയിൽ തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും അത് പ്രത്യേകം എടുത്ത് തന്നെ പറയാം, പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗണേശോത്സവങ്ങൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായിരിക്കുന്നതും. ഈ ഇന്നലെ പാലക്കാട് നഗരത്തിൽ നടന്ന ഗണേശോത്സവത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത കൂടിയുണ്ട്. 1993 ആദ്യമായിട്ട് ഗണേശോത്സവം പാലക്കാട് ജില്ലയിൽ ആരംഭിക്കുന്നത്. ആ ആരംഭിച്ച പരിപാടിയിൽ ഒരു ഗണേശ വിഗ്രഹമായിട്ട് ഏകദേശം 15 ആളുകളാണ് അന്ന് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. പക്ഷേ ഈ തവണ 400 ഗണേശ വിഗ്രഹവുമായിട്ട്, ആ ഗണേശ വിഗ്രഹങ്ങൾ 20 ഉയരമുള്ള വിഗ്രഹങ്ങളാണ്, ഈ 20 ഉയരമുള്ള വിഗ്രഹവുമായിട്ട് 400 വിഗ്രഹമായിട്ട് ഏകദേശം 200,000 ഹിന്ദുക്കളാണ് പാലക്കാട് നഗരത്തിൽ വന്ന് അടിഞ്ഞുകൂടിയതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഗണേശോത്സവ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ കേരളത്തിൽ ഇത്രയും വലിയ വിജയമുണ്ടായിട്ടുള്ള ഒരു സമയമുണ്ടായിട്ടില്ല. ഇതിലേറ്റവും പ്രധാനം എന്നുള്ളത് ഹൈന്ദവ സമൂഹത്തിന് ഗണപതി എത്രത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു മൂർത്തിയാണെന്നുള്ളത് തന്നെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അതിലിപ്പോൾ ഒരു സംശയവുമില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ പറയുന്ന ദുഷ്ടലാക്ക് അല്ലെങ്കിൽ ദുഷ്ടമുനിയോട് കൂടിയിട്ട് ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കുന്ന ഓരോ വിഷയങ്ങളും അതിനെ കൃത്യമായിട്ട് അതിനെ മുനയൊടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഹൈന്ദവ ഏകീകരണം തന്നെയാണ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ പോലും അത് വലിയ തരത്തിലുള്ള ഒരു പ്രതികരണം ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു സംശയമില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ശബരിമല വിഷയമുണ്ടായ സമയത്ത് ഇവിടെ അതിന്റെ ഗുണഭോക്താക്കളായത് ഇലക്ഷനിലൂടെ കോൺഗ്രസ് ആണ്. പക്ഷേ ഹിന്ദു സമൂഹം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് BJPയെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് വരണം. അത് മുന്നോട്ട് വന്നാൽ മാത്രമാണ് കേരളത്തിലെ ഹിന്ദുവിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സംശയമില്ല. രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹം ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്നത് അത് പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളിലാണ്. അത് 1 ജമ്മുകാശ്മീര്, 2 പശ്ചിമ ബംഗാൾ, 3 കേരളം കൂടിയാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇന്ന് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരു സംസ്ഥാനവും കേരളമാണ്. ഇസ്ലാമിക ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഭീകരവാദികളെ അടിച്ചമർത്താനും ഭീകര പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമ്മുടെ കേരളത്തിന്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് ഭീകരവാദികളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തരത്തിൽ കുഴലൂത്തി
ഒതുങ്ങുന്ന രീതിയിലുള്ള ഓരോ വിഷയങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പി എഫ് ഐ പോലെയുള്ള സംഘടനകൾ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവൻ നിരോധിക്കപ്പെട്ട സമയത്ത് പോലും കേരള പോലീസിന്റെ ഭാഗത്തുനിന്നോ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഒരു പി എഫ് ഐയുടെ പ്രവർത്തകനെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനോ അല്ലെങ്കിൽ എൻ ഐക്ക് കൈമാറാനോ സാധിക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ പി എഫ് ഐക്ക് പ്രവർത്തകരുള്ള രാജ്യത്തെ ഒരു സംസ്ഥാനം കേരളമായിട്ട് പോലും ഇത് ചെയ്യാനായിട്ട് സാധ്യതയില്ല. അസമിലെയും ബീഹാറിലെയും അതോടൊപ്പം തന്നെ ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും എല്ലാ മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഇത്ര പി എഫ് ഐ ഭീകരവാദികളെ എൻ ഐക്ക് പിടിച്ചു നൽകി. പക്ഷേ ഇതിലൊന്നും ഇടപെടാതെ നിരന്തരമായിട്ട് ഈ ഭീകരവാദികളെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഉള്ളിൽ വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ വലിയൊരു വിഭാഗീയത ഉണ്ടാക്കാനും നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനം തന്നെയാണ് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും ഹിന്ദു സമൂഹം ഏകീകരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. ഹിന്ദു സമൂഹം ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ തരത്തിലുള്ള ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇതുപോലെയുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് മലയാള സിനിമയിലെ ജയസൂര്യ അടക്കം ഇന്നലെ നടത്തിയ ഒരു പ്രസ്ഥാനമുണ്ട്. എറണാകുളത്ത് നടന്ന ഗണേശോത്സവ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും പോകും, അതോടൊപ്പം തന്നെ സ്പീക്കറാണെങ്കിലും മിനിസ്റ്റർ ആണെങ്കിലും ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിക്കാനും വിശ്വാസങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരം അത് മുറുകെ പിടിക്കുന്ന ആളുകളാണ് ഞാനടക്കമുള്ള ആളുകൾ. പിന്നെ അതിനടുത്ത ഒരു സ്റ്റെപ്പായിട്ട് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് എന്റെ നടുവിന് ഉണർന്നിരിക്കാനുള്ള ഒരു സമയമുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഗണേശോത്സവ പരിപാടികൾ കൃത്യമായിട്ട് ഞാൻ പങ്കെടുക്കുമെന്നുള്ള ഒരു പ്രസ്ഥാനം കൂടി നടത്തുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടന മാത്രമല്ല ഇന്ന് ഹൈന്ദവ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് ഹിന്ദു സംഘടനകൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗണപതി അടക്കമുള്ള നമ്മുടെ വിശ്വാസങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ മൂർത്തികളെ അപമാനിക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ വരുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഹിന്ദു ഏകീകരണത്തിന്റെ ആദ്യത്തെ പടിയായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. അതിന്റെ കൂടെ തന്നെ എൻ എസ് എസും പറഞ്ഞിട്ടുണ്ട് വീണ്ടും അവർ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്ന കാര്യം ഒറ്റ വിഷയം മാത്രമാണ്. ഷംസീർ മാപ്പ് പറയാതെ ഈ ഒരു വിഷയത്തിലെ പ്രതിഷേധങ്ങളിൽ നിന്ന് തങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല. നിയമ സംവിധാനത്തിലൂടെ താൽക്കാലികമായിട്ട് മുന്നോട്ട് പോയത് അത് പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത് എന്നുള്ളൊരു വിഷയം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ തരത്തിൽ ഈ ഗണപതി മിത്താണെന്ന് പറഞ്ഞ വിഷയം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിലേക്ക് വലിയ തരത്തിൽ തന്നെ അത് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും ഇന്നും അല്ലെങ്കിൽ 19-ാം തീയതി തുടങ്ങി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഗണേശോത്സവ പരിപാടികളുടെ സമാപന ദിവസം കൂടിയാണ് എന്നുള്ള സംശയമൊന്നുമില്ല. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തും പാലക്കാട് നഗരത്തിൽ നടന്ന പരിപാടികൾ തന്നെയാണ്. അപ്പോൾ ഒറ്റപ്പാലത്ത് നടന്ന പരിപാടിയിലാണ് നമ്മുടെ സിനിമാ താരമായിട്ടുള്ള ഉണ്ണി മുകുന്ദൻ നടത്തിയ അല്ലെങ്കിൽ പുതിയൊരു പ്രഖ്യാപനം ജയ് ഗണേഷ് എന്ന് പറയുന്ന പുതിയ സിനിമ ഈ പറയുന്ന മാളികപ്പുറം ടീമിന്റെ തന്നെ പുറത്തു വരുന്നുള്ളത്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.